നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളി വൈദികനായ ഫാദർ വിൽസൺ മേച്ചേരലിൻ്റെ നേതൃത്വത്തിൽ നഴ്സുമാരുൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുവാനായി തയ്യാറാക്കിയ ആരാധികെ എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. കുട്ടിക്കാലം മുതൽ സംഗീതത്തിൽ പ്രാവീണ്യം തെളിയിച്ച, സ്നേഹത്തിൻ്റെ തിരുവസ്ത്രം ധരിച്ച ആലാപന സൗഭാഗ്യമായ വൈദികൻ്റെ പാട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ വയലിൻ തന്ത്രികളിൽ വിസ്മയം തീർക്കുന്ന കൊച്ചുമിടുക്കി മാർട്ടിന ചാൾസിൻ്റെ വിശേഷങ്ങളും, കണ്ണൂരിൽ യുവാവിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ സഭാ നേതൃത്വം വിശദീകരണം നൽകിയതും പോയ വാരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മഹാമാരിയിൽ നിന്നും സംരക്ഷണം തേടി വിവിധ ഇടങ്ങളിൽ നിന്ന് 91 സങ്കീർത്തനം ചൊല്ലുന്ന സന്യാസിനിമാരുടെ വാർത്തകളും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ലോക്ക്ഡൗൺ ദിനങ്ങളിൽ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നവമാധ്യമങ്ങളിലൂടെ ക്രിസ്തീയ ഭക്തിഗാന മത്സരം നടത്തിയ MCBS വൈദികരുടെ വിശേഷങ്ങളും പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളി വൈദികനായ ഫാദർ വിൽസൺ മേച്ചേരലിൻ്റെ നേതൃത്വത്തിൽ നഴ്സുമാരുൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ അമ്പിളി എന്ന ചിത്രത്തിലെ ഗാനത്തിൻ്റെ ഒറിജിനൽ ട്രാക്ക് ഉപയോഗിച്ച് പാടിയ പാട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുന്നത്. MCBS സന്യാസഭയിലെ അംഗമായ ഫാദർ വിൽസൺ മേച്ചേരിൽ കുട്ടിക്കാലം മുതൽ സംഗീതത്തിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വമാണ്. സ്നേഹത്തിൻ്റെ തിരുവസ്ത്രം ധരിച്ച ആലാപന സൗഭാഗ്യമായ വൈദികൻ്റെ പാട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. COVID-19 പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് രോഗി പരിചരണത്തിൻ്റെ ഇടവേളകളിൽ പാടിയ ഈ ഗാനത്തിൽ വിവിധ നഴ്സുമാരും ഒരു ഡോക്ടറും ഭാഗമായിട്ടുണ്ട്. ആരാധികെ എന്ന ഗാനത്തിന് ഒരു പക്ഷേ ഇങ്ങനൊരു വെർഷൻ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതേസമയം ഈ മഹാമാരിയുടെ സമയത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് അവരുടെ കഴിവുകൾ കൂടി സാന്ത്വന സംഗീതമായി മാറ്റാനുള്ള അവസരമാണ് ഫാദർ വിൽസൺ മേച്ചേരിൽ ഒരുക്കിയത്. നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധിയായ കലാകാരന്മാരുണ്ട്. അവരെ ആദരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പാട്ടിന് പുറകിലുണ്ട്. മൈക്കലാഞ്ചലയുടെ പിയാത്ത എന്ന ശില്പമാണ് തനിക്ക് ഈ ഗാനം വീണ്ടും പാടി പുനരവതരിപ്പിക്കുവാൻ പ്രചോദനമായതെന്നും ഫാദർ വിൽസൺ പറയുന്നു. യേശുവിനെ മടിയിൽ കിടത്തുന്ന അമ്മയുടെ ചിത്രം രോഗി പരിചരണത്തിൻ്റെ ബിബ്ലിക്കൽ വെർഷനായി കണ്ടാണ് മാനവ ചരിത്രത്തിൽ കാരുണ്യത്തിൻ്റെയും പരിചരണത്തിൻ്റെയും മാലാഖമാരായ നഴ്സുമാർക്കൊപ്പം ഈ ഗാനം ആലപിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ഫാദർ വിൽസൺ പറയുന്നു. നഴ്സിംഗ് മേഖലയിൽ ലോകമെമ്പാടും ജോലി ചെയ്യുന്ന, രാവും പകലും ജോലി ചെയ്യുന്ന പ്രതിഭാധനരായിട്ടുള്ള നിരവധി കലാകാരന്മാരുണ്ട് ഈ മേഖലയിൽ. അവരുടെ കലയെ അംഗീകരിക്കുന്നത് വഴി അവരെ തന്നെ അംഗീകരിക്കുകയാണ്. അവർക്ക് സമൂഹത്തോടുള്ള, അവരോടുള്ള സമൂഹത്തിനുള്ള ആദരവും സ്നേഹവും അർപ്പിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള പ്രതിഭാധനരായിട്ടുള്ള, പോപ്പുലറായിട്ടുള്ള എല്ലാ പാട്ടുകാരും സമൂഹം ഇന്ന് ആതുര മേഖലയിലുള്ളവരോടുള്ള ആദരവും സ്നേഹവും അർപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെയും കൂടെ ചേർത്ത് നിർത്തി, അവരുടെ ഇടയിലുള്ള പ്രതിഭാധനരായിട്ടുള്ളവരെ ചേർത്ത് നിർത്തി കലാസൃഷ്ടികൾ ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു ചലഞ്ച് കൂടിയാണിത് മുന്നിൽ വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ സിംഗ് വിത്ത് എ നേഴ്സ് പിയാത്ത എന്ന് പറഞ്ഞ മൈക്കിളാഞ്ചലിയുടെ മനോഹരമായിട്ടുള്ളൊരു ശില്പമാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം. മരണം അടഞ്ഞ, മരിച്ച ഒരു മകനെ മടിയിൽ കിടത്തി താലോലിക്കുന്ന ഒരമ്മ സമൂഹത്തിനോട്, നമ്മളോട് പറയുന്നത് മരണത്തിനപ്പുറത്തേക്കാണ് നമ്മുടെ ജീവിതമെന്നുള്ളതാണ്. അവർ പ്രതീക്ഷ തരികയാണ്. യഥാർത്ഥത്തിൽ മരണക്കിടക്കിൽ ഈ പാട്ടിനിടയിൽ ഒരു വരിയുണ്ട്. എനിക്ക് ഈ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ വരികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ബിംബങ്ങളാണ്. പിടയുന്നോരെൻ്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി, അതായത് പിടയുന്ന എൻ്റെ ജീവനിൽ കിനാവ്, ഞാൻ മനുഷ്യജീവിതം പിടയുന്ന സമയത്ത് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കില്ല, പക്ഷെ പിടയുന്ന ജീവനിൽ കിനാവ് കാണാനായിട്ട് പ്രാപ്തമാക്കുന്ന ദൈവികമായിട്ടുള്ള ഒരു സ്പർശനമാണ് ആതുര മേഖലയിലുള്ള നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ നമുക്ക് തരുന്നത്. അവരുടെ സ്പർശനത്തിലൂടെ, അവരുടെ കരുതലിലൂടെ യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള ഒരു വാത്സല്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആദരവും സ്നേഹവും അവർ നമ്മുടെ ഇടയിൽ നിന്നും, സമൂഹത്തിൽ നിന്നും അർഹിക്കുന്നു. ഈ പാട്ടിൻ്റെ പ്രക്രിയയുടെ വേളയിൽ കൊറോണ പോസിറ്റീവ് രോഗിയായിത്തീർന്ന ഒരു നേഴ്സ് കുട്ടിയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള ആതുര മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആദരവും സ്നേഹവും അർപ്പിക്കുന്നു. കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകരിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന കരുതലിൻ്റെയും സാന്ത്വനത്തിൻ്റെയും നേർചിത്രം ഏവർക്കും ബോധ്യമായതാണ്.
ഈ ഗാനം പാടുന്നതിനിടെ ഇവരിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും സ്വന്തം ആരോഗ്യം പോലും മറന്ന് ലോകമെമ്പാടും രോഗ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകം ആരോഗ്യ പ്രവർത്തകരെയും ഈ കോവിഡ് കാലം ഓർമ്മിക്കുന്നുവെന്നും അവരെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്താനാണ് ഈ ഗാനം തയ്യാറാക്കിയതെന്നും ഫാദർ വിൽസൺ കൂട്ടിച്ചേർത്തു. വൈദിക പഠന കാലയളവിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഫാദർ വിൽസൺ കലാപ്രതിഭ പട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് സംഗീതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ഫാദർ വിൽസൺ എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി മേച്ചേരിൽ സേവ്യർ ലില്ലിക്കുട്ടി ദമ്പതികളുടെ 4 മക്കളിൽ മൂത്തയാളാണ്. സെമിനാരി പഠനകാലത്ത് കർണാട്ടിക് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ച വൈദികൻ സഭയുടെ അനുഗ്രഹ ആശംസകളുമായി ഓസ്ട്രിയയിലെ വിയന്നയിൽ സംഗീതത്തിൽ ഉപരിപഠനവും ഇടവക ശുശ്രൂഷയും നടത്തുകയാണ്. പെങ്ങളുടെ വിവാഹത്തിന് പാടിയ സംഗീതമേ അമര സല്ലാപമേ എന്ന ഗാനമാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. പ്രശസ്ത റിയാലിറ്റി ഷോയായ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ ഫാദർ വിൽസൺ നടന്നു കയറിയത് ജനലക്ഷങ്ങളുടെ ഹൃദയത്തിലേക്കായിരുന്നു. ഫാദർ വിൽസൺ പാടിയ തിരുമുൻപിൽ തെളിയുന്നു തിരി 1000 എന്ന ഗാനവും ഈ കോവിഡ് ദിനങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. തിരുമുൻപിൽ തെളിയുന്നു തിരിയായിരം പാടുന്നു സ്തുതി ചൊല്ലി നാവായിരം നിന്നെ ഉൾക്കൊള്ളുവാൻ എൻ്റെ ആത്മാവിലെന്നും ഉയരുന്നു അലയായിരം ദാഹങ്ങളലയായിരം മോഹങ്ങളലയായിരം തിരുമുൻപിൽ തെളിയുന്നു തിരിയായിരം. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ വയലിൻ തന്ത്രികളിൽ വിസ്മയം തീർക്കുന്ന കൊച്ചുമിടുക്കി ശ്രദ്ധേയയാകുന്നു. 5-ാം ക്ലാസ്സുകാരിയായ മാർട്ടിന ചാൾസ് വയലിനിൽ തീർക്കുന്ന മാസ്മരിക ലോകത്തേക്ക് കടന്നു ചെല്ലാൻ ആരുമൊന്ന് കൊതിച്ചുപോകും. സംഗീത ലോകത്ത് പുതിയ പടവുകൾ താണ്ടി പുതുതലമുറയിലെ സംഗീതത്തിൻ്റെ വാഗ്ദാനമായി ഈ കൊച്ചുമിടുക്ക് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാർട്ടിന ചാൾസ് വയലിനിൽ തീർക്കുന്ന സ്വരമാധുര്യം വാക്കുകൾക്ക് അതീതമാണ്. അത്രയേറെ മധുരതരമാണ് ഈ മിടുക്കിയുടെ വയലിൻ വായന. സംഗീതമാണ് ഈ കൊച്ചുമിടുക്കിയുടെ പ്രിയം. കഴിഞ്ഞ 3.5 വർഷമായി വയലിൻ അഭ്യസിക്കുന്ന മാർട്ടിന നിരവധി വേദികളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. Thank you.
ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ 8 ഗ്രേഡുള്ള കോഴ്സിൽ 7 ഗ്രേഡുകളും മികച്ച മാർക്കോടെ സ്വന്തമാക്കിയാണ് ഈ കൊച്ചുമിടുക്കി മുന്നേറുന്നത്. 8 ഗ്രേഡിന് ശേഷം 3 ഡിപ്ലോമ കൂടി പൂർത്തിയാക്കിയാൽ വയലിനിൽ ഡോക്ടറേറ്റ് പദവിയും മാർട്ടിനിക്ക് ലഭിക്കും. 10 വയസ്സിൽ വയലിൻ വായിച്ച് അംഗീകാരം നേടിയ കലാകാരി കൂടിയാണ് മാർട്ടിന എന്നതും എടുത്തു പറയേണ്ടതാണ്. പിതാവ് ചാൾസ് തെളിച്ച വഴിയിലൂടെയുള്ള യാത്രയാണ് ഈ കൊച്ചുമിടുക്കിക്ക് സംഗീത വഴിയിൽ മുന്നേറാൻ പ്രചോദനമാകുന്നത്. ഇടവക ദേവാലയത്തിലെ ദിവ്യബലിക്ക് കീബോർഡ് വായിക്കുന്നയാളാണ് മാർട്ടിനയുടെ പിതാവ്. കണ്ണൂരിലെ രാഗം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വയലിൻ പഠിക്കുന്ന ഈ മിടുക്കിക്ക് മുഴുവൻ പ്രോത്സാഹനവും നൽകുന്നത് മാതാവ് ഷൈനിയാണ്. പ്രശസ്ത ഗായിക സയനോര ഫിലിപ്പിൻ്റെ പിതാവ് ഫിലിപ്പ് ഫെർണാണ്ടസിൻ്റെ ശിക്ഷണത്തിലാണ് മാർട്ടിന വയലിൻ പരിശീലിക്കുന്നത്. എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മാർട്ടിന ഇരിട്ടി പേരാവൂർ മണത്തണ മടപ്പുരച്ചാലിലെ കല്ലംപ്ലാക്കൽ ചാൾസ് ഷൈനി ദമ്പതികളുടെ മകളാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ആഘോഷങ്ങളില്ലാത്ത 75-ാം പിറന്നാൾ. COVID-19 പശ്ചാത്തലത്തിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു കർദിനാൾ തന്റെ ജന്മദിനം ആഘോഷിച്ചത്. ചങ്ങനാശ്ശേരി തുരുത്തിയിലെ ആലഞ്ചേരി ഫിലിപ്പോസ് മറിയാമ്മ ദമ്പതിമാരുടെ 10 മക്കളിൽ 6-ാമനായി 1947 April 19 മാർ ജോർജ് ആലഞ്ചേരി ജനിച്ചത്. ആലുവ മേജർ സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി 1972 വൈദിക പട്ടം സ്വീകരിച്ചു. ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. 1986 മുതൽ 6 വർഷക്കാലം KCBC ആസ്ഥാന കേന്ദ്രമായ POC ഡയറക്ടറുമായി പ്രവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറാളായി നിയമിതനായി. 10 വർഷത്തോളം വടവാതൂർ സെമിനാരിയിൽ ദൈവശാസ്ത്ര അധ്യാപകനായും പ്രവർത്തിച്ചു. 1996 തക്കല കേന്ദ്രമാക്കി ഒരു രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ പ്രഥമ മെത്രാനായി നിയമിതനായി. 1997 February 2 മെത്രാൻ പട്ടം സ്വീകരിച്ചു. 2011 April 1 മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ കാലം ചെയ്തപ്പോൾ തക്കല രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു. 2011 May 29 കർദിനാളായി ചുമതലയേറ്റെടുക്കുകയും ചെയ്തു. 2012 February 18 വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും പങ്കെടുത്തിരുന്നു. സാർവത്രിക സഭയിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള 115 കർദിനാൾമാരിൽ ഒരാളാണ് മാർ ജോർജ് ആലഞ്ചേരി. 35 രൂപതകളിലായി 50 ലക്ഷത്തോളം സീറോ മലബാർ കത്തോലിക്കരുടെ ആത്മീയ പിതാവാണ് അദ്ദേഹമെന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രവർത്തിച്ചു വരികയാണ്. മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും പരസ്പരം ബഹുമാനിക്കേണ്ടവരുമാണെന്നുമുള്ള ബോധ്യത്തിൽ കൂട്ടായ്മയോടെ ജീവിക്കണമെന്ന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ അർപ്പിച്ച ദിവ്യബല്യ മധ്യയുള്ള സന്ദേശത്തിൽ കർദിനാൾ വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് 2-ാം കടവിൽ മാതാവിന്റെ ദർശനമുണ്ടായതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും അനാവശ്യ പ്രചാരണങ്ങളും ഒഴിവാക്കണമെന്ന് തലശ്ശേരി അതിരൂപത സഹായം എത്രാൻ മാർ ജോസഫ് പാംപ്ലാനി. ദർശനങ്ങളെ വിലയിരുത്താൻ സഭയിൽ വ്യവസ്ഥാപിതമായി സംവിധാനങ്ങളുണ്ടെന്നും ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ഥിരീകരിച്ചാൽ മാത്രമേ ദർശനങ്ങളെ അംഗീകരിക്കാനാവൂ എന്നും ബിഷപ്പ് പറഞ്ഞു. കണ്ണൂർ ഇരട്ടിക്കടുത്ത് യുവാവിന് മാതാവിന്റെ ദർശനമുണ്ടായെന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം ശക്തമായിരുന്നു. ദർശനമുണ്ടായ യുവാവ് ഇക്കാര്യം വിശദീകരിക്കുന്നതിന്റെ ടെലിഫോൺ സംഭാഷണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി വിശദീകരണവുമായി രംഗത്തെത്തിയത്.
ദർശനങ്ങളെ വിശദമായ പരിശോധനകൾക്ക് ശേഷമേ സഭ അംഗീകരിക്കുകയുള്ളൂവെന്നും ഇക്കാര്യത്തിൽ അമിതമായ വ്യഗ്രതയും ആകാംക്ഷയും വെടിയണമെന്നും ബിഷപ്പ് പറഞ്ഞു. നമുക്കറിയാം, സഭയിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് വസ്തുതാപരമായി വിലയിരുത്തുന്നതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. 1978 കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് ഇറക്കിയ ഒരു മാർഗരേഖയുണ്ട്. 2002 ഫാത്തിമയിലെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രിഗേഷൻ ഇറക്കിയ മറ്റൊരു മാർഗരേഖയുണ്ട്. 1978 രേഖയെ പരിഷ്കരിച്ചുകൊണ്ട് 2012 വീണ്ടും വിശ്വാസ തിരുസംഘം ഒരു മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മാർഗരേഖകളുടെ വെളിച്ചത്തിലാണ് ഇത്തരം സംഭവങ്ങളെ സഭ വിശകലനം ചെയ്യുന്നതും പഠനവിധേയമാക്കുന്നതും അതിൻ്റെ ആധികാരികത നിർണയിക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. വാസ്തവത്തിൽ ഇപ്രകാരമുള്ള ഒരു പഠനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഉത്തരവാദപ്പെട്ട വ്യക്തികൾ തന്നെ പ്രചാരണം നടത്തുന്നത് സഭയുടെ നിലപാടിന് എതിരായിട്ടുള്ള വസ്തുതയാണ് എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ. ഇക്കാര്യത്തിൽ അനാവശ്യമായ പ്രചരണങ്ങൾ സഭയുടെ നിലപാടുകൾക്ക് എതിരാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ദിവ്യകാരുണ്യ മിഷണറി സന്യാസി സഭയിലെ വൈദികരായ ഫാദർ എൽവിസ് കോച്ചേരിയും ഫാദർ നിതിൻ ജോർജും. സ്റ്റേ ഹോം, സിംഗ് ആൻഡ് വിൻ എന്നാണ് മത്സരത്തിൻ്റെ പേര്. പ്രായവ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ക്രിസ്തീയ ഭക്തിഗാനം പാടി ഈ മത്സരത്തിൽ പങ്കാളികളാകാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ വീട്ടിലിരുന്നു കൊണ്ട് പാട്ടുപാടി സമ്മാനം നേടാമെന്ന ആശയം ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ വൈദികനായ ഫാദർ എൽവിസ് കോച്ചേരിയും ഫാദർ നിതിൻ ജോർജുമാണ് മുന്നോട്ട് വെച്ചത്. ഇവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് MCBIS സന്യാസ സമൂഹത്തിലെ വൈദികരും പ്രൊവിൻഷ്യലും പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. അയച്ചുകൊടുക്കുന്ന വീഡിയോകൾ സയൻ ഇന്നൊവേറ്റീവ് മീഡിയ എന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. 3.5 വയസ്സുള്ള കുട്ടി മുതൽ 98 വയസ്സുള്ള മുത്തശ്ശിയും വിവിധ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സും വൈദികരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. തൊഴുകൈയോടെ തിരുസന്നിധിൽ ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ മാമുക മിഴികൾ ആശയോടെ തവ ദർശനത്തിനായി കാത്തുനിൽപ്പു മാമുക മിഴികൾ ആശയോടെ തവ ദർശനത്തിനായി കാത്തുനിൽപ്പു അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ സ്നേഹ സ്വരൂപ
വരെയാണ് വീഡിയോകൾ അയച്ചു കൊടുക്കാൻ സാധിക്കുക. അവസരം ലഭിക്കാതെ വീട്ടിലിരിക്കുന്നവരടക്കം നിരവധി പേരെ ഇതിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഫാദർ എൽവിസ് കോച്ചേരി പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ ആയി നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഈ സമയം എങ്ങനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾ സയൻ ഇന്നോവേറ്റീവ് മീഡിയയ്ക്ക് ഇങ്ങനെ ഒരു മത്സരത്തെ കുറിച്ച് ഒരു ചിന്ത കടന്നു വന്നത്. സ്റ്റേ ഹോം സിംഗ് ആൻഡ് വിൻ എന്ന മത്സരത്തിന്റെ പേര്. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു മത്സരം ആരംഭിച്ചത്. വളരെ ചെറിയതായിട്ട് ഞങ്ങൾ ആരംഭിച്ച ഈ ഒരു മത്സരം ആദ്യ ദിവസങ്ങളിൽ ഏകദേശം 10 എൻട്രികൾ മാത്രമാണ് വന്നത്. പിന്നീട് ഓരോ ദിവസവും 50 എൻട്രികളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയ കുട്ടികൾ, 3.5 കുട്ടി മുതൽ 98 അമ്മച്ചി വരെ ഞങ്ങളുടെ ഈ കോമ്പറ്റീഷനിൽ പങ്കാളികളായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 162 ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നല്ല പ്രതികരണമാണ് ഇതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പാടുവാനായിട്ടും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവരുടെ ഉള്ളിലിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് പാടുന്നവരുണ്ട്, അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടാതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ട്. വീട്ടമ്മമാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അച്ഛന്മാരുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒത്തിരി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്ന് ഞങ്ങൾ അറിയും. കുറഞ്ഞ സമയം കൊണ്ട് നിരവധി ആളുകളാണ് ഈ വീഡിയോകൾ ലൈക്കും ഷെയറും ചെയ്തിരിക്കുന്നത്. ഇതിൽ വിജയികളാകുന്നവർക്ക് ലോക്ക്ഡൌൺ കഴിയുമ്പോൾ ക്യാഷ് അവാർഡും നൽകുന്നതാണ്. നിഷ്ഫലമ ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാ. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാ. കോവിഡിന്റെ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസി മലയാളികൾക്ക് ചികിത്സയും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്ന് KCBC. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കത്തയച്ചു. പ്രവാസികളായ മലയാളികൾക്ക് ആവശ്യമായ സുരക്ഷയും ചികിത്സാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചിരിക്കുന്നത്. പ്രവാസികളെ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പ്രത്യാശാഭരിതമാണ്. രോഗം പടരാതിരിക്കാനുള്ള ജാഗ്രതയും പൊതുസമൂഹത്തിനും ആവശ്യമാണെന്ന് കർദിനാൾ വ്യക്തമാക്കി. പ്രവാസികളെ കേരളത്തിലെത്തിച്ച് ചികിത്സ നൽകുന്നതിന് സഭയുടെ സോഷ്യൽ സർവീസ് ഏജൻസികളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സഹായം നൽകുന്നതാണെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കത്തിൽ പറയുന്നു. ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ സ്ഫോടന പരമ്പരയുടെ 1st ആചരിച്ച് ശ്രീലങ്കൻ സഭ. സ്ഫോടനത്തിൽ ജീവൻ പൊലിഞ്ഞവരെ അനുസ്മരിച്ച് ശ്രീലങ്കൻ സഭാ നേതൃത്വം പ്രാർത്ഥനയും മൗനാചരണവും നടത്തി. കഴിഞ്ഞ വർഷം April 21 ഈസ്റ്റർ ദിനത്തിലാണ് ശ്രീലങ്കയിലെ 2 കത്തോലിക്ക ദേവാലയങ്ങളിലും 1 പ്രൊട്ടസ്റ്റന്റ് പള്ളിയിലും 3 ഹോട്ടലുകളിലും ചാവേർ സ്ഫോടനങ്ങളുണ്ടായത്. ആക്രമണത്തിൽ 258 പേർ കൊല്ലപ്പെടുകയും 500 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ചാവേർ ആക്രമണത്തെ തുടർന്ന് രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ സമാധാനപരമായി വർത്തിച്ച ക്രൈസ്തവ സമൂഹത്തെ വാഴ്ത്തി ശ്രീലങ്കയിലെ രാഷ്ട്രീയ സമുദായ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ ബോംബാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ചാവേറുകളോട് ശ്രീലങ്കയിലെ കത്തോലിക്ക സമൂഹം ക്ഷമിക്കുന്നതായി കൊളംബോ മെത്രാപ്പോലിത്തയായ കർദിനാൾ മാൽക്കം രഞ്ജിത്ത് വ്യക്തമാക്കിയിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ നടന്ന ചാവേർ ആക്രമണത്തെ ലോക നേതാക്കൾ ശക്തമായി അപലപിച്ചിരുന്നു. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ 91st സങ്കീർത്തനം മനഃപ്പാഠമാക്കിയ റോസ് മരിയ ബോബി എന്ന 4 ഒരു വാക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. നഴ്സിംഗ് ജോലിയുടെ ഒഴിവു സമയങ്ങളിൽ മാതാവ് സിന്ധുവാണ് 91st സങ്കീർത്തനം മനഃപ്പാഠമാക്കുവാൻ സഹായിച്ചത്. തലശ്ശേരി അതിരൂപതയിലെ തേർത്തലി മേരിഗിരി ഇടവകാംഗമായ വലിയ വീട്ടിൽ ബോബിയുടെയും സിന്ധുവിൻ്റെയും മൂത്ത മകളാണ് റോസ്മരിയ. പ്രാർത്ഥനയിലും ബൈബിൾ പഠനത്തിലുമുള്ള വിശ്വാസ ജീവിതത്തിൽ വളർന്നു വരുവാനുള്ള എല്ലാ പിന്തുണയും നൽകുന്നത്
മാതാവ് സിന്ധുവും റോസ്മരിയയുടെ ആൻറ്റിമാരായ ലിറ്റിൽ ഫ്ലവർ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ജൽനയും ഉർസലൈൻ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ഷീനയുമാണ്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. എന്റെ സമ്പ്രദായത്തിൽ വസിക്കുന്നവനും സർവ്വശക്തനും തൊണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്ന് മാർഗമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. അവിടുന്ന് തന്റെ തുവലുകൾ കൊണ്ട് മറിച്ചുകൊള്ളും. അവിടുത്തെ ശരള കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽപ്പാക്കുന്ന അസ്ത്രത്തിനും നീ ഭയപ്പെടണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടുച്ചയ്ക്ക് വേണ്ട വിനാശത്തിനെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം. നിന്റെ വലദോഷത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരെണ്ണതും സംഭവിക്കില്ല. നീ ഭർത്താവിൽ ആശ്രയിച്ചു, അതിനതിൽ നീ വാസം അർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കില്ല, ഒരെണ്ണതും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. എന്റെ വഴികൾ നിന്നെ കാത്തുകൊള്ളായിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും.